ോസ് രണ്ടാമധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദാവിദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെരുന്നിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ ദുഷ്പ്രവൃത്തിക്കാരനെന്നപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനു ബന്ധനമില്ല അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു യേശുക്രിസ്തുവാണ് സുവിശേഷം എന്നിട്ട് ഒൻപതാം വാക്യത്തിൽ പറയുകയാണ് അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനം ഇല്ല പൗലോസ് കഠിനനായ ഒരു കുറ്റവാളിയെപ്പോലെയാണ് ഇപ്പോൾ ആ തടവറയിലായിരിക്കുന്നത് വളരെ ഗുരുതരമായ ഏതോ ഒരു കുറ്റം ചെയ്തു എന്നുള്ളതുപോലെയാണ് ആ തടവ് പൗലോസ് അനുഭവിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും നീതിമാനും ഭക്തനുമായൊരു മനുഷ്യനാണിത്താ എന്നാലിപ്പോൾ ഏറ്റവും വലിയ ഒരു ദുഷ്പ്രവർത്തിക്കാരനായിട്ടാണ് പൗലോസിനെ ആ എണ്ണിയിരിക്കുന്നത് എന്നാൽ എന്തിനാണിത് സഹിക്കുന്നത് ഇത് അറിയിക്ക അത് അറിയിക്കുന്നതിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ദുഷ്പ്രവർത്തിക്കാൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നത് എന്ന് പൗലോസ് പറയുക താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരികിലും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തം ഏറ്റവും നീചനായ ഒരാളെപ്പോലെ തന്നെ എണ്ണിയിരിക്കുന്നു അത് താൻ സന്തോഷത്തോടെ സഹിക്കുക എന്നിട്ട് താൻ പറയുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല എനിക്ക് ബന്ധനമുണ്ട് എന്നാൽ ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാൾ പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ബന്ധിക്കപ്പെടുകയില്ല സുവിശേഷകന്മാരെ ബന്ധിക്കാൻ കഴിയും പക്ഷേ സുവിശേഷത്തെ ബന്ധിക്കാൻ കഴിയുകയില്ല ദൈവവചനം പ്രസംഗിക്കുന്നവരെ കൊല്ലുവാൻ കഴിയും പക്ഷേ ദൈവവചനത്തെ കൊല്ലുവാനായിട്ട് കഴിയുകയില്ല പ്രവർത്തികൾ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ വചനം പെരുകി മൾട്ടിപ്ലൈ ചെയ്തു വർദ്ധിച്ച് ആദ്യമകാലത്ത് സുവിശേഷം അല്ലെങ്കിൽ ശിഷ്യന്മാർ അവർ വർദ്ധിച്ച് പെരുകി എന്തെല്ലാം എതിർപ്പുകളും പ്രയാസങ്ങളും തടവറയും മരണം തന്നെ ഉണ്ടായിട്ടും ഒരു നിലയിലും സുവിശേഷത്തിന് ബന്ധനമില്ല അത് നമ്മെ വളരെ ധൈര്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ലോകത്തിലെ ഗവൺമെൻ്റുകൾക്ക് ക്രിസ്തു വിരോധികൾക്ക് ഏതെല്ലാം നിലയിൽ സുവിശേഷ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കൊല്ലുവാനായിട്ട് ബന്ധനത്തിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ സുവിശേഷത്തെ പിടിച്ച് കെട്ടാൻ ആർക്കും സാധിക്കില്ല സുവിശേഷകന്മാർ മരിക്കും പക്ഷേ സുവിശേഷം തുടരും യുദ്ധക്കളത്തിൽ നമുക്കറിയാം പടയാളികൾ കൊല്ലപ്പെടും പക്ഷേ യുദ്ധം തുടരുകയാ എന്ന് പറഞ്ഞ പോലെയാണ് സുവിശേഷത്തിൻ്റെ ചൈത്രയാത്ര സുവിശേഷത്തെ കൊല്ല ബന്ധനത്തിലാക്കുവാൻ ആർക്കും കഴിയുകയില്ല കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായിട്ട് അത് ചരിത്രം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പത്താം വാക്യത്തിൽ അതോട് ചേർത്ത് പൗലോസ് പറയാണ് അതുകൊണ്ട് ക്രിസ്തുവേശുവളുടെ രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് എന്ന് പറയുന്നത് രക്ഷയ്ക്കായിട്ട് ദൈവം മുൻ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം രക്ഷയിലേക്ക് നയിക്കുന്ന ആളുകളെക്കുറിച്ചാണ് അവർക്ക് ഈ സുവിശേഷം നിത്യ തേജസ്സോടുകൂടെ കിട്ടേണ്ടതിന് സുവിശേഷം എന്ന് പറയുന്നത് ഒരു തേജസ്സിൻ്റെ സന്ദേശമാണ് ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് ഗ്ലോറി സുവിശേഷം തേജസ്സിൻ്റെ സന്ദേശമാണ് രണ്ട് തെസ്ലോണിക്കർ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് മനോഹരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തെസ്ലോണിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം സുവിശേഷമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവിടെ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക രണ്ടിൻ്റെ പതിനാല് ഏ അവിടെ പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് അപ്പോൾ സുവിശേഷഘോഷണം വഴി സാധിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ലഭിക്കും സുവിശേഷത്തിൻ്റെ വിളി എന്ന് പറയുന്നത് മഹത്വത്തിലേക്കുള്ള ഒരു വിളിയാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനുള്ള വിളിയാണ് സുവിശേഷത്തിൻ്റെ വിളി എന്ന് പറയുന്നത് അപ്പോൾ നാം ഒരിടത്ത് ഒരു ഒരു തെരിക്കോണിൽ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പന്തലിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേവലം പാപങ്ങളുടെ മോചനം ലഭിക്കാനായിട്ടുള്ള വിളി മാത്രമല്ല സ്വർഗത്തിലേക്ക് പോകാനുള്ള വിളി മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ പാവികളെ വിളിക്കുന്ന വിളിയാണ് സുവിശേഷത്തിൻ്റെ വിളി അത് എത്രയോ അത്ഭുതകരമായൊരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കുവാൻ അവൻ്റെ മഹത്വം പ്രാപിക്കുവാൻ സുവിശേഷം വിളിക്കുകയാണ് ഇവിടെ പോലീസ് പറയുകയാണ് വൃതന്മാർക്ക് ക്രിസ്തുവേശുവിനുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു നമുക്കറിയാം സുവിശേഷം കൊണ്ട് നമ്മുടെ ജീവിതം തേജസ്സുള്ളതായിത്തീരും എന്ന് മാത്രമല്ല ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മരിക്കുന്നവർ തേജസ്സുള്ള ശരീരവും ധരിക്കാൻ പോകുകയാണ് എല്ലാ നിലയിലും അവർക്ക് തേജസ് കിട്ടാൻ പോകുകയാണ് അവരുടെ ജീവിതം തന്നെ തേജസ്സുള്ളതായിത്തീരും മാത്രമല്ല അവരുടെ ശരീരവും തേജസ്സുള്ളതായിത്തീരാൻ പോവുകയാണ് അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഇത് സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഏത് സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് രക്ഷ കൊണ്ട് വൃതന്മാർക്ക് രക്ഷിക്കപ്പെടുന്നവർക്ക് സാധിക്കുന്ന വലിയ കാര്യം അതെത്രയോ മഹത്തരമാണ് എന്നോർത്ത് പൗലോസ് പറയുന്നു ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു ഈ സുവിശേഷം കൊണ്ട് എത്ര വലിയ നന്മയാണ് മനുഷ്യർക്കുണ്ടാകുന്നത് എന്നോർക്കുമ്പോൾ ഏത് കഷ്ടവും സഹിക്കുവാൻ എനിക്ക് മടിയില്ല എന്നാണ് പൗലോസ് പറയുന്നത് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയാലേ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഉത്സാഹം വരികയുള്ളൂ സുവിശേഷത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞാലേ സുവിശേഷത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കാൻ നമുക്ക് ഉത്സാഹം വരികയുള്ളൂ സുവിശേഷത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയാലേ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കാനായിട്ട് നമുക്ക് ചൈതന്യം ലഭിക്കുകയുള്ളു പൗലോസ് പറയുകയാണ് ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഒരു കുറ്റവും ചെയ്യാത്ത ഞാൻ ചങ്ങല ധരിച്ച് ഈ കഷ്ടം അനുഭവിക്കുന്നത് ഈ സുവിശേഷം കൊണ്ട് എത്ര വലിയ മഹത്വം അനേകർക്ക് ലഭിക്കുമെന്നുള്ള ആ ഓർമ്മ നിമിത്തമാണ് അപ്പോൾ രക്ഷ കൊണ്ട് സാധിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഞാൻ സകലവും സഹിക്കുന്നുവെന്ന് പൗലോസ് പറയുകയാണ് ഇതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രത്യേക സെക്ഷനാണ് അത് ആദ്യമകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു പദ്യശകലമാണ് എന്നാണ് പൊതുവേ വിചാരിക്കപ്പെടുന്നത് അങ്ങനെയുള്ള വേറെയും ചില ഭാഗങ്ങൾ തിരുവഴുത്തിലുണ്ട് തിമത്യോസിൻ്റെ തന്നെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ പതിനാറാം വാക്യം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നിധീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതും അന്ന് നിലവിലിരുന്ന ഒരു പാട്ടിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ വേദപുസ്തകത്തിൽ നോക്കിയാൽ അതൊരു പാട്ട് പോലാണ് എഴുതിയിരിക്കുന്നത് പ്രോസിലല്ല പോയത്തിലാണ് എഴുതിയിരിക്കുന്നത് വേദസ്തത്വം നോക്കിയാൽ ഏഹ് അങ്ങനെ വരിവരി പാട്ട് എഴുതുന്ന പോലാണ് അത് എഴുതിയിരിക്കുന്നത് ഈ ഭാഗവും രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഈ വാക്യങ്ങളും അങ്ങനെ ആദ്യമകാലത്ത് ഉണ്ടായിരുന്ന ഒരു പദ്യശകലമാണ് എന്നാണ് പറയപ്പെടുന്നത് അതെന്തെങ്കിലും ആകട്ടെ തിരുവഴുത്തൻ്റെ ഭാഗമാണല്ലോ അതെന്താ ഭാഗത്ത് പറയുന്നത് നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും നാം അവിശ്വസ്തരായിത്തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു അല്പം വിശദീകരിക്കാൻ ആവശ്യമുള്ള ശരിയായി മനസ്സിലാക്കാൻ ആവശ്യമുള്ള ഒരു വേദഭാഗമാണ് ഇത് നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും ഈ പറയുന്ന മരണം ഏത് തരത്തിലുള്ള മരണമാണ് ശാരീരികമായ മരണമാണോ അതൊരു രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതാണോ അതോ ആത്മീകമായിട്ട് ക്രിസ്തു മരിച്ചപ്പോൾ നാം മരിച്ചു എന്ന മരണമാണോ ഈ മൂന്ന് അഭിപ്രായങ്ങളും ദൈവദാസന്മാർ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറ്റവും യോജിക്കുന്നത് ഒടുവിൽ പറഞ്ഞതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അത് ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും അവനോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് പകരം ക്രൂശിൽ മരിച്ചത് നാം വിശ്വസിക്കുമ്പോൾ നാമും അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതായി ദൈവം എണ്ണുകയാണ് റോമലേഖനം ആറാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തു മരിച്ചപ്പോൾ പാപം ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചു അവൻ അടക്കപ്പെട്ടപ്പോൾ നാമും അവനോടുകൂടെ അടക്കപ്പെട്ടു അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ പുതിയ വ്യക്തികളായി ജീവിക്കേണ്ടതിന് നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു അതാണ് സ്നാനം കാണിക്കുന്നത് എന്ന് റോമാലേഖനം ആറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു മരിച്ചു അപ്പോൾ ദൈവം കാണുന്നത് നാം അവനോടുകൂടെ മരിച്ചതായിട്ടാണ് അവൻ അടക്കപ്പെട്ടപ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടതായിട്ട് ദൈവം കാണുന്നു അവനുയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റതായി ദൈവം കാണുന്നു അപ്പോൾ ഇവിടെ പറയുന്ന മരണമെന്ന് പറയുന്നത് ആ മരണമാണ് എന്ന് വിചാരിക്കുന്നതായിരിക്കും ഏറ്റവും സന്ദർഭത്തിന് യോജിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അവനോടുകൂടെ മരിച്ചവരാ കർത്താവ് എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നാം വിശ്വസിച്ചപ്പോൾ ആ മരണത്തിൽ ഒരർത്ഥത്തിൽ നാം പങ്കാളികളായി തീർന്നു ഈ കൊലോശലേഖനം മൂന്നാമധ്യായത്തിൽ അതിൻ്റെ മൂന്നാം വാക്യം പറയുന്നത് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറന്നിരിക്കുന്നു നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഇവിടെ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് മരിച്ച ആളുകൾക്ക് എഴുതുന്നതാണോ ഏ ആണോ അല്ല ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇത് എഴുതുന്നത് നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ശരീരപ്രകാരം മരിച്ച കാര്യമല്ല വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് മരിച്ചപ്പോൾ നമ്മുടെ പാപത്തിന് നമ്മുടെ സ്ഥാനത്ത് മരിച്ചപ്പോൾ നാമും അവനോടുകൂടി മരിച്ചു അവനോടുകൂടി അടക്കപ്പെട്ടു പുതിയ ആളുകളായി ജീവിക്കേണ്ടതിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു അങ്ങനെയാണ് ദൈവം നമ്മേ എണ്ണുന്നത് സ്വർഗം അങ്ങനെയാണ് നമ്മെ എണ്ണുന്നത് ഈ ശരീരത്തിലെ മരണത്തെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൽ മരിക്കുക എന്നാണ് അല്ലേ ഏ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവന്മാർ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേരിക്കും ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവരെന്നല്ല പിന്നെന്താ പറയുന്നത് ഇവിടുത്തെ പ്രയോഗം എന്താ അവനോട് കൂടെ മരിച്ചവർ ഈ തമ്മിൽ വ്യത്യാസമുണ്ട് ക്രിസ്തു അവനിൽ മരിക്കുക ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് വിശ്വാസികൾ ശരീരത്തിൽ മരിക്കുന്ന കാര്യമാണ് മരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ സഹോദരൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാൽ ഇവിടെ ക്രിസ്തുവിൽ മരിക്കുകയല്ല പിന്നെ ക്രിസ്തുവിനോട് കൂടെ മരിക്കുക ഇത് രണ്ടും രണ്ട് കാര്യമാണ് ക്രിസ്തുവിനോട് കൂടെ മരിക്കുക എന്ന് പറയുന്നത് രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു മരിച്ചപ്പോൾ നാം അവനോടുകൂടെ മരിച്ചുവെന്ന് ദൈവം എണ്ണുന്ന കാര്യമാണ് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് നാം ശരീരപ്രകാരം മരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ മരിക്കുന്ന കാര്യമാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘം ടൂറിസ്റ്റുകൾ ഇസ്രയേൽ വിശുദ്ധ നാട് കാണാൻ ആളുകൾ പോകുമല്ലോ അങ്ങനെ ഒരു സംഘം ആളുകൾ ഇസ്രയേലിൽ പോയി അപ്പോൾ ബസ്സിൽ ഇസ്രേലിൽ എരുസലേമിൽ ഓരോ സ്ഥലങ്ങൾ അവർ സന്ദർശിക്കുക ഒരു സ്ഥലത്ത് നിന്നു അത് കണ്ടു ബസ്സിൽ കയറി അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് യേശുവിനെ ക്രൂശിച്ച ഗോൽഗോഥ മലയുടെ അടുത്തേക്കാണ് എന്ന് പറഞ്ഞു അങ്ങനെ പോയി ആ മലയുടെ അടുത്ത് എന്ന് വണ്ടി നിർത്തി നിർത്തിയ ഉടനെ ഈ ഗൈഡ് മുമ്പേ ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങുന്നതിന് മുൻപ് ടൂറിസ്റ്റുകളിൽ ഒരാൾ വേഗം ചാടി ഇറങ്ങി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി അങ്ങോട്ട് നടന്നു അപ്പോൾ ആ ഗൈഡ് അയാളോട് ചോദിച്ചു നിങ്ങളുടെ നടത്തം കണ്ടിട്ട് നിങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ഇത് പരിചയമുണ്ടെന്ന് തോന്നുന്നല്ലോ ഈ സ്ഥലം എന്ന് പറഞ്ഞു അപ്പോൾ ആ ടൂറിസ്റ്റ് പറഞ്ഞു അതേ സാറേ ഞാൻ രണ്ടായിരം വർഷം മുമ്പ് ഇവിടെ ഒന്ന് വന്നതാ ഈ മലയുടെ മുകളിൽ യേശു മരിച്ചപ്പോൾ ഞാൻ അന്നിവിടെ ഒന്ന് വന്നതാ ഞാൻ അവനോടുകൂടെ അന്ന് ഇവിടെ മരിച്ചതാ ആ സത്യമാണ് ഈ പറയുന്നത് നാം എല്ലാവരും കർത്താവിനോടുകൂടെ കർത്താവിൽ വിശ്വസിച്ച ദൈവമക്കൾ ഞാൻ പാവിയാണെന്നും എൻ്റെ പാപത്തിന് എനിക്ക് പകരമാണ് യേശു കർത്താവ് മരിച്ചതെന്നും വിശ്വസിച്ച് അനുതാപത്തോടെ പാപമോചനത്തിനു വേണ്ടി ആ ക്രിസ്തുവിൽ വ്യക്തിപരമായി ആരെല്ലാം ശരണപ്പെട്ടിട്ടുണ്ടോ ആ ക്രിസ്തുവിനെ രക്ഷകനായി ആരെല്ലാം ഹൃദയത്തിൽ കൈക്കൊണ്ടിട്ടുണ്ടോ അവർ പാപമോചനം ലഭിച്ച ദൈവമക്കളായി ദൈവമക്കളായിത്തീർന്നു അവർ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരായി ദൈവമെണ്ണുകയാണ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നു അങ്ങനെ മരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്ന് വിചാരിക്കുന്നതായിരിക്കും ഏറ്റവും യുക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും അത് പുനരുത്ഥാനത്തിൻ്റെ കാര്യമാണ് നാം കർത്താവ യേശുവിനോടുകൂടെ മരിച്ചെങ്കിൽ കൂടെ ജീവിക്കും സംശയമൊന്നുമില്ല അവനോടുകൂടെ മരിച്ചവരാണെങ്കിൽ നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ഈ പറയുന്ന കാര്യം അതിൻ്റെ ആ ഭാഗത്തേക്കാൻ പിന്നെ വരാം ഇതിൻ്റെ പതിമൂന്നിന് പതിമൂന്നാം വാക്യത്തിൻ്റെ ഒടുവിൽ ഈ ഭാഗങ്ങൾ പറഞ്ഞിട്ട് ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തിമോത്യോസിൻ്റെ ലേഖനത്തിലും തീത്തോസിൻ്റെ ലേഖനത്തിലും പൗലോസ് ഒരു പ്രത്യേക പ്രയോഗമാണ് ദിസ് ഈസ് എ ഫെയ്ത്ത് ഫുൾ ഷെയ്യിങ് എന്നുള്ളത് ഏ നാലാമത്തെ ഫെയ്ത്ത്ഫുൾ ഷെയ്യിങ് ആണിത് നാലാമത്തെ വിശ്വാസയോഗ്യമായ വചനമാണ് ഇത് ബാക്കി ബാക്കി ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കളോട്ടെ പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഒന്നിത്തെ മൂത്തിയോ സോന്തൻ്റെ പതിനഞ്ച് ക്രിസ്തുവേശ്വികളെ രക്ഷിപ്പാൽ ലോകത്തിൽ വന്നു ഇത് വിശ്വാസ്യമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നിത്തെ മൂത്തിയോ സോന്തൻ്റെ പതിനഞ്ച് അതുപോലെ ഒന്ന് തൊമൂത്തിയോസ് മൂന്നിൻ്റെ ഒന്ന് നാലിൻ്റെ ഒൻപത് പിന്നെ നമ്മൾ വായിച്ച ഈ ഭാഗം അതുകൂടാതെ തീത്തോസ് തോസ് മൂന്നിൻ്റെ എട്ട് അങ്ങനെ അഞ്ച് പ്രാവശ്യം വിശ്വാസയോഗ്യമാണിത് എന്ന് പൗലോസ് പറയുന്നുണ്ട് ഒന്ന് തൊമ്മൂത്തിയോസ് ഒന്നിൻ്റെ പതിനഞ്ച് മൂന്നിൻ്റെ ഒന്ന് നാലിൻ്റെ ഒൻപത് പിന്നെ ഇപ്പോൾ നമ്മൾ വായിച്ച രണ്ടിൻ്റെ പതിമൂന്ന് കൂടാതെ തീത്തോസ് തോസ് മൂന്നിൻ്റെ എട്ട് അപ്പോൾ ഈ ഇടയ ലേഖനങ്ങളിൽ അഞ്ച് പ്രാവശ്യം വിശ്വാസയോഗ്യമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വലിയൊരു സത്യം എല്ലാം ദൈവവനത്തിലെ കാര്യങ്ങളെല്ലാം വിശ്വാസയോഗ്യമാണ് എന്നാൽ ഒരു പക്ഷേ ആ കാര്യത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയാനായിരിക്കണം പൗലോസ് ഇത് വിശ്വാസയോഗ്യമാണ് എന്ന് എടുത്തു പറയുന്നത് എന്ന് ന്യായമായിട്ട് നമുക്ക് വിചാരിക്കാം അപ്പോൾ അങ്ങനെ വിശ്വാസയോഗ്യമായൊരു വചനമാണിത് എന്ത് നാം അവനോടുകൂടെ മരിച്ചെങ്കിൽ ോടുകൂടെ ജീവിക്കും ഉയർത്തെഴുന്നേൽക്കും പിന്നെ പറയുകയാണ് ഏ നാം ആത്മീകമായി പറഞ്ഞാൽ നാം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എഫേശലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പം നമ്മൾ എവിടെ ഇരിക്കുകയാണെന്നാ പുതുപ്പള്ളിയിലിരിക്കുകയെന്നല്ല രക്ഷിക്കപ്പെട്ട എല്ലാവരും ഇപ്പോൾ സ്വർഗത്തിലിരിക്കുകയാണെന്നാണ് എന്ന് പറഞ്ഞ പോലെ നാം ഒരർത്ഥത്തിൽ ആത്മീയമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു ഇനി അക്ഷരാർത്ഥത്തിൽ നാം ഒരു ദിവസം ഉയർത്തെഴുന്നേക്കാനായിട്ട് പോകുകയാണ് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് സഹിക്കുന്നു എങ്കിൽ കൂടവാഴും ഇവിടെ സഹിക്കുന്നു എങ്കിൽ എന്ന് പറയുന്നത് രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്വഭാവമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നിലനിൽക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് രക്ഷിക്കുന്ന വിശ്വാസം സഹിക്കുന്ന വിശ്വാസമാണ് വിശ്വാസികളിൽ ചില ആളുകൾ സഹിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ആശയം സഹിക്കുന്നു എന്ന് പറയുന്നത് അന്ത്യം വരെ നിലനിൽക്കുന്ന കാര്യമാണ് അതാണ് ഇംഗ്ലീഷിൽ എൻജിയോർ എന്നുള്ള വാക്കാണ് അന്ത്യം വരെ നിലനിൽക്കുന്ന കാര്യമാണ് ഞാൻ ഇത് മനസ്സിലാക്കാൻ സഹായകരമായിട്ട് വേറൊരു ഭാഗം ആദ്യം ഒന്ന് വിശദീകരിക്കാം അത് കഴിഞ്ഞ് ഇത് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എബ്രായ ലേഖനത്തിൽ ഒരു പ്രയോഗമുണ്ട് വിശ്വാസികളെ എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം എബ്രാ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിലുണ്ട് അതൊന്ന് വായിക്കട്ടെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും അപ്പോൾ ഇനി കർത്താവ് വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് അപ്പോൾ ഈ വാക്യം ഇതുപോലെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ തോന്നും വിശ്വാസികളിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി വളരെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നു അവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് എന്ന് ഈ വാക്യം വായിച്ചാൽ തോന്നും വിശ്വാസികളിൽ ചിലരെ ചേർക്കാനാണ് എന്ന് തോന്നും പക്ഷെ അതല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം തനിക്കായി കാത്തു നിൽക്കുന്നവരെന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് ഇവിടുത്തെ പ്രയോഗമെന്ന് പറയുന്നത് എബ്രാ ലേഖനം നിങ്ങൾക്കറിയാമല്ലോ യഹൂദന്മാരുടെ അന്നത്തെ ആചാരങ്ങളോടും രീതികളോടും ബന്ധപ്പെട്ട് പറയുന്നതാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കും അപ്പോൾ ജനമെല്ലാം പ്രാകാരത്തിൽ കാത്തു നിൽക്കുകയാണ് എന്തിനാണ് ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്ന് ജനത്തെ അനുഗ്രഹിക്കും അതാണ് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇസ്രയേൽ മക്കളിൽ കുറച്ച് പേർ കാത്തു നിൽക്കുക എന്നുള്ള ആശയമല്ല അവിടെ ഉള്ളത് ഇസ്രയേൽ മക്കളെ മൊത്തമായി പറഞ്ഞിരിക്കുക തനിക്കായി കാത്തു നിൽക്കുന്നവരെന്ന് പറയുന്നത് വിശുദ്ധിയെ തികച്ച് വളരെ സൂക്ഷ്മതയോട് പ്രാർത്ഥനയോട് ഉപവാസത്തോടെ കാത്തിരിക്കുന്ന കുറച്ച് വിശ്വാസികളുടെ കാര്യമല്ല വിശ്വാസികളെ മൊത്തമായി പറഞ്ഞിരിക്കുന്നതാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരെന്ന് കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കുറിച്ച് പറയുന്നൊരു പ്രയോഗമാണത് തനിക്കായി കാത്തു നിൽക്കുന്നവർ അവർക്ക് വേണ്ടി കർത്താവ് വരും അപ്പോൾ കർത്താവ് കർത്താവിനീ മടങ്ങി വരുന്നത് വിശ്വാസികളിൽ കുറച്ച് ചേർക്കാനല്ല വിശ്വാസികളെ എല്ലാവരെയും ചേർക്കാനാണ് ഒന്ന് ദിവസം കയറുന്ന നാലാം അധ്യായത്തിലും ഒന്ന് കുറഞ്ഞ് പതിനഞ്ചാം അധ്യായത്തിലൊക്കെ നമ്മളത് വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് കുരുന്തിയർ വളരെ അനാത്മീയരായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ അവിടെ അവരോടും പറയുമ്പോൾ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല കണ്ണു മിക്കുന്നതിനിടയിൽ ആരൊക്കെ രൂപാന്തരപ്പെടും ഇടയിൽ വഴക്കുണ്ടാക്കാഞ്ഞവരും ഏ ആദ്യം ഒന്നാം അധ്യായത്തിൽ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നവരും ദന്ദ്പക്ഷം പിടിക്കുന്നവരും ഒക്കെയാണെന്ന് അവർ രൂപാന്തരപ്പെടുമെന്നല്ല കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും അപ്പോൾ പൗലോസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അപ്പോൾ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ ഈ ഭാഗമെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരെന്ന് പറയുന്നത് എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെയും ഉദ്ദേശിച്ചാൽ അതുപോലെ ഇവിടെ സഹിക്കുന്നു കൂടെ വാഴും എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഇടയിൽ കുറേ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നു ഏ അവർ വാഴുമെന്നുള്ള ആശയത്തിലല്ല സഹിക്കുന്ന വിശ്വാസം നിലനിൽക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും വിശ്വാസത്തെ ഉദ്ദേശിച്ച രക്ഷിക്കപ്പെട്ട എല്ലാവരും അന്ത്യം വരെ നിലനിൽക്കുന്നവരാണ് ഇത് തെളിയിക്കാനായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് ഇതേ പ്രയോഗമുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് തിരുവിഴുത്തിൽ നിന്ന് ഒന്ന് വായിച്ചു നോക്കാം കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ പൗലോസ് തന്നെ പറയുന്ന ഒന്ന് രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ആകാശത്തിന് കീഴ് സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും ഇത് കൊലോസിയിലുള്ള എല്ലാ വിശ്വാസികളുടെയും കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ കുറച്ച് വിശ്വാസികളുടെ കാര്യമല്ല വിശ്വാസികൾ എന്ന് പറയുന്നത് ശരിയായി വിശ്വാസികൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ് ശരിയല്ലാത്ത വിശ്വാസികളോ വിശ്വാസികളാണെന്ന് പറഞ്ഞ് സഭയിൽ കൂടിയവരും കൂടെ നടക്കുന്നവരുമായ ആളുകളുണ്ട് അവർ കുറച്ച് കഴിയുമ്പം വിട്ടേച്ചു പോകും യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ ഈ കാര്യം പറയുന്നത് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം ഒന്ന് യോഹന്നാൻ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിലനിൽക്കുമായിരുന്നു ചിലർക്ക് വന്നിട്ട് അവർ വിട്ടുപോയി യോഹന്നം പറയാണ് അവർ വിട്ടുപോയതിൻ്റെ കാരണം അവർ ശരിയായ വിശ്വാസികൾ ആയിരുന്നില്ല അവർ നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടുകൂടെ അവർ നിലനിൽക്കുമായിരുന്നു അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരുവൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് രണ്ട് യോഹന്നാൻ യോഹന്നാൻ്റെ രണ്ടാമത്തെ ലേഖനത്തിലേക്കൊന്ന് വരിക അവിടെ യോഹന്നാൻ പറയുന്ന ശ്രദ്ധിക്കുക അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തിനും ദൈവമില്ല ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുക ആ ഉപദേശത്തെ മുറുകെ പിടിച്ച് അതിൽ അന്ത്യം വരെ നിൽക്കുക അതാണ് അവിടുത്തെ ആശയം ഇനി നമ്മുടെ കർത്താവ് തന്നെ ഇതിനെക്കുറിച്ച് ഇതുവരെ പൗരോസൊക്കെ പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത് നമ്മുടെ കർത്താവ് തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാം വാക്യം തന്നിൽ വിശ്വസിച്ച് യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വന്തംമാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരെന്നുള്ള നിലയ്ക്ക് കർത്താവിനെ പിൻപറ്റിയ ആളുകൾ കുറേ ഉണ്ടായിരുന്നു കർത്താവ് പറയാണ് ഏഹ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാർ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാർ അപ്പോൾ ഇവിടെ സഹിക്കുക എന്ന് പറയുന്നത് സഹിച്ചു എങ്കിൽ കൂടെ വാഴും എന്ന് പറയുന്നത് വിശ്വാസികളിൽ കുറച്ചുപേരെക്കുറിച്ച് പറയുന്നതല്ല രക്ഷിക്കുന്ന വിശ്വാസം സഹിക്കാൻ കഴിവുള്ള വിശ്വാസമാണ് നാം വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവനിൽ നിലനിൽക്കുന്ന വിശ്വാസികളായിരിക്കും അതാണ് പറയുന്നതിൻ്റെ ആശയം അവനിൽ നിലനിൽക്കുന്ന വിശ്വാസികളായിരിക്കും പിന്നെ അങ്ങനെയുള്ളവർ കൂടെ വാഴും എല്ലാ വിശ്വാസികളും വാഴുമെന്നുള്ളത് ശരിയാണെങ്കിലും ഇന്നത്തെ ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വസ്തയ്ക്ക് അനുസരണമായിട്ടായിരിക്കും വാഴ്ചയുടെ സ്വഭാവം വാസ്തവമായി രക്ഷിക്കപ്പെട്ട എല്ലാവരും സഹിക്കും അല്ലെങ്കിൽ നിലനിൽക്കും അങ്ങനെ നിലനിൽക്കുന്ന എല്ലാവരും വാഴും പക്ഷേ വാഴുന്നതിന് സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കുകയല്ല വാഴുന്നത് ദൈവമക്കൾ എല്ലാവരും ഭൂമിയെ വിധിക്കും വാഴുമെന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എന്തുമാത്രം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വാഴ്ചയുടെ സ്ഥാനം തീരുമാനിക്കുന്നത് എല്ലാവരും ഒരുപോലെ അല്ല വാഴുന്നത് കൊരിന്തർക്കെഴുതി ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൽ കുരുന്ദുസഭയിലെ പ്രശ്നങ്ങൾ വന്ന അപ്പം സഭയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ ലോകപ്രകാരമുള്ള ന്യായാധിപന്മാരുടെ അടുത്ത് കേസിന് പോയപ്പോൾ അതിനെ ശാസിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്ന് കുരുന്തിർ ആറാം അധ്യായത്തിന് രണ്ടാം വാക്യം വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ അവിടെ പന്ത്രണ്ട് അപ്പോസ്റ്റന്മാർ വിധിക്കുമെന്നല്ല പറയുന്നത് അവർ സിംഹാസങ്ങളിൽ ഇരിക്കുമെന്നുള്ളൂ ശരിയാണ് ഇത് കൊരിന്തിരോട് പറയുകയാണ് അപ്പോൾ അതെല്ലാ വിശ്വാസികളുടെയും കാര്യമാണ് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൽ നിങ്ങൾ അയോഗ്യരോ നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ കർത്താവ് തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ സഹസ്രാബ്ദ വാഴ്ച കാലത്ത് വിശ്വാസികൾ വാഴുന്നവരായിരിക്കും അപ്പോൾ സഹിക്കുന്നത് ആരാ സഹിക്കുന്നത് ശരിയായി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ അന്ത്യം വരെ നിലനിൽക്കും അല്ലാത്തവരോ യോഹനാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച പോലെ അവർ വിട്ടുപോകും എന്തുകൊണ്ടാണ് അവർ വിട്ടുപോകുന്നത് ഏ അവർ നമുക്കുള്ളവർ അല്ല ആയിരുന്നെങ്കിൽ അവർ നിലനിൽക്കുമായിരുന്നു അങ്ങനെ സഹിക്കുന്ന വിശ്വാസികൾ അവരെല്ലാവരും വാഴും വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ആ വിധിക്കുന്നതിൻ്റെ ആ വാഴ്ചയുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ ജീവിതത്തിൽ നാം കർത്താവിനോടും അവൻ്റെ വചനത്തോടും പുലർത്തുന്ന വിശ്വസ്തയ്ക്ക് അനുസരണമായിട്ടായിരിക്കും നാം വാഴാനായിട്ട് പോകുന്നത് അപ്പോൾ സഹിക്കുന്നവർ കൂടെ വാഴും ഇനി നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും ഇവിടെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് പത്രോസ് തള്ളിപ്പറഞ്ഞ പോലെ തള്ളിപ്പറയുന്ന കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടൊരു പ്രയാസമുണ്ടായി നാം ഇപ്പോൾ കർത്താവിനെക്കുറിച്ച് ലജ്ജിച്ച് നാം തള്ളിപ്പറഞ്ഞു അതുകൊണ്ട് കർത്താവ് ഒരു ദിവസം നമ്മെ തള്ളിപ്പറയും എന്നല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും എന്ന് പറയുന്നത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണ് ഈ അവിശ്വാസി തള്ളിപ്പറയുന്നത് വിശ്വാസി തള്ളിപ്പറയുന്ന തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് അവിശ്വാസിയുടെ തള്ളിപ്പറച്ചൽ എന്ന് പറയുന്നത് താൽക്കാലികമായി പൊടുന്നനവേ പെട്ടെന്നുണ്ടാകുന്നതല്ല അത് ഹാബിച്വലായിട്ടുള്ളതാണ് അത് തുടർമാനമായി അവൻ്റെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ് ആ തള്ളിപ്പറച്ചിൽ നമുക്കത് പറയുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം തീത്തോസിൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം വിവിധ നിലകളിൽ തള്ളിപ്പറയുന്ന ആളുകളെ കുറിച്ചുള്ള വാക്യങ്ങളാണ് ഇനി നമ്മൾ വായിക്കാൻ പറയുന്നത് പോകുന്നത് ഈ തള്ളിപ്പറയുക എന്നുള്ളത് ആരുടെ കാര്യമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന വാക്യങ്ങൾ നോക്കിയാൽ അത് സഹായമാണ് തിത്തോസിൻ്റെ ലേഖനത്തിൽ ഒന്നിൻ്റെ പതിനാറിൽ പറയുകയാണ് അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു നിഷേധിക്കുന്നു എന്നുള്ളത് തള്ളിപ്പറയുന്നു എന്നാണ് ഇംഗ്ലീഷിൽ ഡിന എന്നാണ് തിമോത്യോസ് ലേഖനത്തിലും ഡിനുള്ള വാക്ക് തന്നെയാണ് അപ്പോൾ നിഷേധിക്കുക എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് തള്ളിപ്പറയുക എന്ന് പറയുന്നത് തന്നെയാണ് ചിലർ ദൈവത്തെ അറിയുന്നു എന്ന് അവർ പറയുന്നുണ്ട് പ്രൊഫസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ പ്രവൃത്തികളാൽ അവർ ദൈവത്തെ തള്ളിപ്പറയുകയാണ് അവരെക്കുറിച്ച് പറയുന്നത് അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊളരുതാത്തവരുമാകുന്നു അപ്പോൾ അത് വിശ്വാസികളുടെ കാര്യമല്ല ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന നാമധേയ ആളുകൾ ഏഹ് കർത്താവിനെ അറിയുന്നെന്ന് അവർ പറയുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല ഒരു പക്ഷേ കൂട്ടായ്മ യോഗത്തിന് പോകുന്നുണ്ടായിരിക്കും പാട്ടുപാടുന്നുണ്ടായിരിക്കും ഹല്ലലിയ പറയുന്നുണ്ടായിരിക്കും ഏഹ് ദൈവകാര്യത്തിന് പണം കൊടുക്കുന്നുണ്ടായിരിക്കും എന്നാൽ അവരുടെ ജീവിതത്തിൽ അതിനനുസരണമായി യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല അവർ പ്രവൃത്തികളാൽ വാ കർത്താവിനെ ഏറ്റു പറയുന്നെങ്കിലും പ്രവൃത്തികളാൽ അവനെ തള്ളിപ്പറയുന്നവരാണ് അത് വിശ്വാസികളല്ല